പനീർ മട്ടർ മസാല, മട്ടർ നമ്മളുടെ ഗ്രീൻ പീസ് ഇല്ലേ, ചുരുക്കി പറഞ്ഞ ഈ പനീറും മട്ടറും ഒക്കെ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കറി. സംഭവം നല്ല ഉഷാറാട്ടാ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം പട്ട, രണ്ട് ഏലയ്ക്ക, രണ്ട് കരയാമ്പൂ, പിന്നെ ഒരു രണ്ട് സവാള നീളത്തിലായിരുന്നത് കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാല് കശുവണ്ടിയും, പിന്നെ നമ്മളുടെ പിരിയമുളകില്ലേ മുഴുവനെ പാടെ ഉള്ളത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ വഴറ്റി കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞൊരു തക്കാളി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേട്ടാ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മസാലേൻ്റെ ചൂടാറി കഴിയുമ്പോൾ നേരെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കണം. ഇനി നമ്മുടെ പനീർ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലും ബട്ടറുമായിട്ട് എടുത്തിരിക്കുന്നത്, ഈ ഒരു പനീറിൻ്റെ എല്ലാ സൈഡും ഒരേപോലെയൊക്കെ അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഇനി അതേ ഓയിലോട്ട് തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മസാല ഇല്ലേ അതങ്ങോട്ട് ചേർത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേട്ടാ. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നൊന്നും പോകണ്ട കേട്ടാ. ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ചു വരുന്ന സമയത്തെ നമുക്കൊരു അരക്കപ്പോളം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടാ എടുത്തിരിക്കണേ. അതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പനീറില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതങ്ങോട്ട് തിളച്ചു വരുന്ന സമയത്തെ അടച്ചു കൊടുക്കണം കേട്ടാ. ഇനി ഇതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വെന്ത് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം കൂടെ കുറുക്കി വരുന്ന സമയമില്ലേ ആ സമയത്തിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും ഒരു കാൽ കപ്പ് നമ്മുടെ കുക്കിംഗ് ക്രീം ഇല്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തോളൂട്ടാ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നേരെ അങ്ങോട്ട് അടച്ചു